100%. പേടിയാകൊണ്ടല്ലേ അറസ്റ്റ് ചെയ്തു? സർക്കാരിന് പ്രതിപക്ഷത്തെ പേടിച്ച് ഭരിക്കാൻ കഴിയില്ലല്ലോ. ശരിയാണ്, പേടിയാണ്. കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും പേടി കാണും. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്ത ശബരിനാഥനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം കോടതി ജാമ്യം നൽകിയിരുന്നു. കുറച്ച് നാളുകളായി സർക്കാരിൻ്റെ നിലപാട് ഇതാണ്. സത്യത്തിൽ സർക്കാരിന് പ്രതിപക്ഷത്തെ ഭയമാണോ? പ്രതിപക്ഷത്തെ പേടിച്ചിട്ട് ഭരിക്കാൻ കഴിയുക? സർക്കാരിന് പ്രതിപക്ഷത്തെ പേടിച്ചു ഭരിക്കാൻ കഴിയില്ലല്ലോ. സർക്കാരിന് സർക്കാർ അറിയും, പ്രതിപക്ഷം ചെയ്യുന്ന പ്രതിപക്ഷം ചെയ്യും. 100%. അതിന് തെളിവാണല്ലോ ഇത്. ഇപ്പം സ്വേച്ഛാധിപത്യ ഭരണത്തിന് ഒരു ലെവലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർക്ക് ഉള്ള ജോലി തന്നെ വടക്കോട്ട് നോക്കിയിരുന്നുണ്ട്. അവിടുത്തെ കുറ്റങ്ങൾ പറയാനുള്ളത്, ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും ഇവർക്ക് സമയമില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം നാളെ എന്നാ അവസ്ഥയെന്ന് അറിയാൻ പറ്റില്ല. ആ രീതിയിൽ അവരൊക്കെ പോകുന്നു. പേടി കാണും, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ലല്ലോ. തീർച്ചയായിട്ടും പേടി കാണും. അറസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ ജാമ്യം കിട്ടത്തില്ലല്ലോ. സർക്കാരിൻ്റെ നിലപാട് ശരിയല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ജയരാജനെയാണ് ഫ്ലൈറ്റിൻ്റെ ഇൻഡിഗോ അത് കൂടുതൽ മൂന്നാഴ്ച സസ്പെൻഡ് ചെയ്തത്. ബാക്കിയുള്ള ആക്രമണം ചെയ്തു എന്ന് പറഞ്ഞാലുള്ള രണ്ടാഴ്ചകൾ സസ്പെൻഡ് വിലക്കുള്ളൂ. എല്ലാം രാഷ്ട്രീയമാണ്. പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെതായ ജോലി ചെയ്യുന്നു, സർക്കാർ സർക്കാരിൻ്റെതായ ജോലി ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഇതിൻ്റെ പേടിയാതുകൊണ്ടല്ലേ അറസ്റ്റ് ചെയ്തു. പേടിയില്ലെങ്കിൽ ചുമ്മാ ഒരു പ്രതിഷേധിച്ചെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് പേടിയായിരിക്കണമല്ലോ അല്ലേ? അല്ലാതെ ചുമ്മാ ഒരു സമരം നടത്തിയെന്ന് പറഞ്ഞ് അയാൾ അറസ്റ്റ് ചെയ്ത് അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കാര്യമില്ലല്ലോ. അപ്പം പേടിയായതുകൊണ്ടായിരിക്കണം. ഭരണപക്ഷം പ്രതിപക്ഷമൊക്കെ ഏകദേശം ഇൻട്രസ്റ്റ് ഇല്ല. ഒരിക്കലും ഭയമൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം തുടർ ഭരണം കിട്ടിയതാണല്ലോ. അപ്പോൾ അതിൻ്റെതായ നമ്മളൊരു ജസ്റ്റിസ് സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിൻ്റെതായ ഇത് കൂടെ നടന്നു പോവും. അറസ്റ്റ് ചെയ്തത് കൊണ്ട് ഭയമൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നില്ല. ജാമ്യം കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമാണത്. പ്രതിപക്ഷത്തെ പേടിയായിട്ടല്ല, ഇതിപ്പോൾ അവർ ഭരിക്കുകയാണെങ്കിലും ഇവർ ഭരിക്കുകയാണെങ്കിലും രണ്ടും ആര് ഭരിക്കുമ്പോഴും ഇതന്നെ സംഭവിക്കുന്നത്. അപ്പോൾ അവരുടെ ആള് അറസ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ചും സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അങ്ങനെ തന്നെയുള്ള ചെയ്യുക. പേടിയാണെന്ന് വെച്ചാൽ ശരിയാണ്, പേടിയാണ് ശരിക്കും പറഞ്ഞത്. കാരണം പ്രതിപക്ഷം അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. സർക്കാർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക്. അതുകൊണ്ട് തന്നെ സർക്കാർ അവരെ പേടിക്കുന്നത് ആണല്ലോ. അതുകൊണ്ടിട്ടാണല്ലോ ഇത്തരം സംഭവങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇന്നലെ നമ്മൾ രാവിലെ മുതൽ ടി വി കണ്ടുകൊണ്ടിരുന്നതാണ്. ആ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ഏത് സമയത്താണ് അത് ജാമ്യം അനുവദിച്ച് പുറത്തിറങ്ങിയതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുണ്ട്, 99 സീറ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ ആ അതിൻ്റെ ഇത് വെളിച്ചത്തിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക്, കാഴ്ചക്കാർക്ക്, ഞാനല്ല എന്നെപ്പോലെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അത് തന്നെ. സർക്കാർ പ്രതിപക്ഷം ഭയക്കണമല്ലോ യഥാർത്ഥത്തിൽ. എന്നാ ഇപ്പം രണ്ട് സർക്കാർ, ഞാൻ മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നതായിരുന്നു, പണ്ട് മുതലേ പാർട്ടി പ്രവർത്തനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ നിലവിലെ ഈ സാഹചര്യത്തിൽ എനിക്കിപ്പോൾ ഒരു പാർട്ടിയിൽ വിശ്വസിക്കാൻ താല്പര്യമില്ല. ഈ പാർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ യാതൊരു വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടി പ്രവർത്തനവും ഞാൻ നിർത്തി വെച്ച്, പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് എല്ലാം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാർട്ടി കാര്യങ്ങൾ എനിക്കിപ്പോൾ എൻ്റെ സ്വയം കാര്യങ്ങൾ നോക്കാനുണ്ട്, അല്ലാതെ എനിക്കിപ്പോൾ ഒരു പാർട്ടി വിശ്വാസമുണ്ട് എനിക്ക് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഈ പാർട്ടി കാര്യത്തിന് അഭിപ്രായം പറയാൻ താല്പര്യമില്ല.